ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് ലോക വന്യജീവി സംരക്ഷണ ദിനം. കാട് ചിലർക്ക് അനുഭൂതിയാണ്, മറ്റു ചിലർക്ക് ആശ്വാസവും ആത്മീയതയും ആനന്ദവുമായി കാട് അനുഭവിക്കുന്നവരുമുണ്ട്. ലോകം മുഴുവനുമുള്ള വന്യജീവികളോട് സഹജാവബോധവും സംരക്ഷണ തൽപരതയും വളർത്തുക, അവയുടെ വംശനാശം തടയുക എന്നിവ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മാർച്ച് 3 നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് ലോക വന്യജീവി ദിനം. വന്യജീവികളെയും സസ്യജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ലോക വന്യജീവി ദിനം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുക, അവയെ സംരക്ഷിക്കുക, പരിപാലിക്കുക എന്ന സന്ദേശമാണ് വന്യജീവി ദിനമായ മാർച്ച് 3 ഓർമ്മപ്പെടുത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ച് മുന്നേറുകയാണ് വേണ്ടതെന്ന് ഐക്യരാഷ്ട്ര സഭ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് വന്യജീവികൾ. വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുമൃഗങ്ങളുടെയും സസ്യജീവജാലങ്ങളുടെയും സംരക്ഷണ ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ലോക വന്യജീവി ദിനം ആചരിച്ചു തുടങ്ങിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ചിത്രത്തിൽ ആദ്യമായി വന്യജീവി ദിനം ആചരിച്ചു തുടങ്ങിയത് 2013. വന്യജീവികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ലോകത്തെ നയിക്കേണ്ടവരായി തീരുമാനമെടുക്കേണ്ടവരായും ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ സമുദ്രത്തിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നുണ്ട്. പുരോഗതിക്കൊപ്പം കാട്ടുമൃഗങ്ങളെയും സസ്യജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന ആശയമാണ് ഐക്യരാഷ്ട്രസഭ ഉയർത്തിപ്പിടിക്കുന്നത്. ലോക വന്യജീവി ദിനം ആചരിക്കുന്നത് എന്തിന്? കാട്ടുമൃഗങ്ങളെയും സസ്യജീവജാലങ്ങളെയും മനുഷ്യൻ ഇല്ലായ്മ ചെയ്യാൻ ആരംഭിച്ചതോടെയാണ് ലോക വന്യജീവി ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനമെടുത്തത്. ആമസോൺ കാടുകൾ ഉൾപ്പെടെയുള്ള വനങ്ങളിൽ ശക്തമായ വേട്ടയാടൽ നടന്നു. ഇതോടെ പല ജീവജാലങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുകയും അവയുടെ എണ്ണം കുറയുകയും ചെയ്തു. വികസനത്തിന്റെ ഭാഗമായി പല തരത്തിലുള്ള സസ്യജീവങ്ങൾ ഇല്ലാതാവുകയും ചെയ്തു. ഇതോടെയാണ് ലോക വന്യജീവി ദിനം എന്ന ആശയത്തിലേക്ക് അധികൃതർ എത്തിയത്. മൃഗങ്ങൾക്കെതിരെയുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, ചൂഷണങ്ങൾ എന്നിവയ്ക്കെതിരെയായുള്ള ഓർമ്മപ്പെടുത്തലാണ് ലോക വന്യജീവി ദിനം. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും ആശ്രയിച്ചാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. വനം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വന്യജീവികളുടെ നിലനിൽപ്പ് സാധ്യമാകൂ. അങ്ങനെ ഭൂമിയിലെ എല്ലാ ജീവനും പരിപാലിക്കപ്പെടും. നന്ദി, നമസ്കാരം.